കുംഭക്കൂറ്. കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അവിട്ടത്തിന്റെ രണ്ടാമത്തെ അര, ചതയം പൂരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ ശനിയുണ്ട്, വ്യാഴം മൂന്നാം ഭാവത്തിലാണ് അനിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. രാഹുവിൻ്റെ ഗുണം മൂന്നാം ഭാവത്തിൽ നിന്ന് കിട്ടും. പക്ഷേ അത് ഊർജ്ജസ്വലതയും മറ്റു കാര്യങ്ങളുമൊക്കെ ആണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ചെറിയ ചില അവശതകൾ ഉണ്ട്. എന്നാൽ ബുധൻ എട്ടാം തീയതിയോടുകൂടി നാലാം ഭാവത്തിൽ വന്നിരിക്കുന്നതിനാൽ കേന്ദ്രസ്ഥാനത്ത് ശുഭഗ്രഹത്തിൻ്റെ സാന്നിധ്യം ഇവർക്ക് സാമ്പത്തികമായ ഗുണത്തെ കൊടുക്കുമെന്ന് വേണം കരുതാൻ. ബന്ധുമിത്രാദികളോ സുഹൃത്തുക്കളോ ഒക്കെ ഇവരെ സഹായിച്ചേക്കാം. കുടുംബത്തിൽ അതുകൊണ്ട് തന്നെ സാമ്പത്തികം കുറച്ച് ഉയർന്നതിനാലുണ്ടാകുന്ന ആഹ്ലാദവും സൗകര്യങ്ങളും ഇവർക്കുണ്ടാകും. മാത്രമല്ല ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഇവർക്ക് കുറച്ചുകൂടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അതുപോലെ തന്നെ തങ്ങളുടെ ബാധ്യതകൾ കുറേയൊക്കെ മാറ്റാനും സഹായിക്കും. ഏറ്റവും അടുത്ത ശത്രു പോലും ഒരുപക്ഷെ ഒന്ന് വഴിമാറിക്കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. സൗഹാർദ്ദങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ശുക്രന്റെ ആറിലെ നില സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങളിൽ, അതുപോലെ പ്രണയത്തിൻ്റെ കാര്യത്തിലുമൊക്കെ, സ്നേഹം ഇടപെടുന്ന കാര്യത്തിലുമൊക്കെ ചെറിയ ചില കാർക്കശ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടപെടുന്നതും വാക്കുപയോഗിക്കുന്നതും വളരെ കരുതലോടുകൂടി ആവുക. മറ്റൊന്ന്, പിതാവിന് അല്പം ശാരീരികമായ അവശതയുണ്ടാകാം. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് മനസമാധാനവും പ്രൊട്ടക്ഷനും നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇലക്ട്രിസിറ്റി, തീ ഇതിനോടൊക്കെ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി അത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 13 ഉച്ചയ്ക്ക് ശേഷം 14-15 ദിവസങ്ങൾ നല്ലതാണ്, താരതമ്യേന ഗുണകരമാണ്.